നമസ്കാരം. ഭൂമിയിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പ്രകൃത്യാ കണ്ടുവരുന്നതും കത്താൻ കഴിവുള്ളതുമായ ദ്രാവകമാണ് പെട്രോളിയം. വിവിധ തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളുടെ സങ്കീർണമായ മിശ്രിതമാണിവ. കൂടെ മറ്റുള്ള ജൈവ സംയുക്തങ്ങളും കാണപ്പെടുന്നുണ്ട്. പെട്രോളിയത്തെ സ്വാഭാവിക എണ്ണ എന്ന് പറയാറുണ്ട്. 1546 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജോർജ് ബൗറാണ് പെട്രോളിയം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പെട്രോളിയം കൂടുതൽ ക്ലിപ്തമായ രീതിയിൽ പറഞ്ഞാൽ സ്വാഭാവിക എണ്ണ മാത്രമാണ് പെട്രോളിയത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ പെട്രോളിയത്തിൽ സ്വാഭാവിക എണ്ണയും പ്രകൃതിവാതകവും അടങ്ങിയിരിക്കുന്ന രീതിയിലായിരിക്കും. സ്വാഭാവിക എണ്ണയും പ്രകൃതിവാതകവും ഹൈഡ്രോ കാർബൺ മിശ്രിതങ്ങളാണ്. ലളിത ഹൈഡ്രോ കാർബണുകളായ മിഥേൻ, എഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ ഭൗമോപരിതല മർദ്ദത്തിലും താപനിലയിലും വാതക രൂപത്തിലാണെങ്കിൽ പെൻഡെയ്ൻ മുതലങ്ങോട്ട് ഭാരം കൂടിയ ഹൈഡ്രോ കാർബണുകൾ ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലുമാകും. എന്നാൽ ഭൂമിക്കടിയിൽ അവയുടെ സ്ഥാനത്തിൻ്റെ ചുറ്റുപാടനുസരിച്ച് അവയുടെ പദാർത്ഥ നിലയിൽ മാറ്റം വരുന്നതാണ്. ഭൂമിയുടെ പുറംപാളിൽ രൂപപ്പെടുന്ന ശിലകൾക്കിടയിലാണ് പെട്രോളിയം കൂടുതലും കാണപ്പെടുന്നത്. എണ്ണമണലുകളിലും ഇവ കാണപ്പെടാറുണ്ട്. മരുഭൂമി നിറഞ്ഞ ചുറ്റുപൊള്ളുന്ന അറബി രാഷ്ട്രങ്ങൾ സമ്പന്നമായത് മണലാരണ്യത്തിൽ ഒളിപ്പിച്ചു വെച്ച എണ്ണയെന്ന നിധി കണ്ടെടുത്തതോടെയാണ്. ലോകത്തിനെ ചലിപ്പിക്കാൻ പോകുന്ന കറുത്ത ദ്രാവകം അറബികളെ ലോകത്തിലെ നിർണായക ശക്തിയാക്കി സമ്പന്നത കൊണ്ട് മൂടി. വരും കാലത്ത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെ മാറ്റി ഇലക്ട്രിക് വാഹനങ്ങൾ കളം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങളിൽ വൈദ്യുതി ശേഖരിക്കുന്ന ബാറ്ററികളുടെ നിർമ്മാണത്തിനാണ് ഏറെ പ്രാധാന്യമുള്ളത്. ലിഥിയം ഉപയോഗിച്ചാണ് ഗുണമേന്മയേറിയ ബാറ്ററികൾ നിർമ്മിക്കുന്നത്. ഇപ്പോഴിത് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ആറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലറേഷൻ ആൻഡ് റിസർച്ച് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കർണാടകയിലെ മാട്യ ജില്ലയിലെ മാർക്കല്ല അലപത്ന പ്രദേശത്ത് ലിഥിയം ശേഖരം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. നിലവിലെ ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ലിഥിയത്തിന്റെ ശേഖരം കണ്ടെത്തിയിരുന്നില്ല. ആദ്യമായിട്ട് അത്തരമൊരു ഖനി കർണാടകയിൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ്. ലിഥിയം ആവശ്യത്തിന്റെ 100% ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യക്ക് ഈ കണ്ടെത്തൽ നൽകിയിരിക്കുന്നത് പുതിയ ഊർജ്ജമാണ്. എന്നാൽ താരതമ്യേന ചെറിയ അളവിൽ മാത്രമേ ഇവിടെ ലിഥിയം ശേഖരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് 1600 ടൺ ലിഥിയമാണ് ഇവിടെ നിന്നും കുഴിച്ചെടുക്കാനാവുക. എന്നാൽ രാജ്യത്തിന് സ്വയം പര്യാപ്തമാകാൻ ഇതുകൊണ്ടായാൽ തന്നെ വലിയ നേട്ടമാണ് ഉണ്ടാവുക. കർണാടകയ്ക്ക് പുറമേ രാജസ്ഥാനിലും ഗുജറാത്തിലും ഒഡീഷയിലും ലിഥിയം വേർതിച്ചെടുക്കാനുള്ള പരിവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ വിഭാഗമായ ആറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലറേഷൻ ആൻഡ് റിസർച്ചിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ നടക്കുന്നത്. ഉപ്പളങ്ങളിലും അഭ്രംഖനനം ചെയ്യുന്ന ഇടങ്ങളിലും ലിഥിയത്തിന്റെ സാമീപ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിനു പുറമെ വിദേശത്തും നിരവധി കമ്പനികളുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനം 17 ദശലക്ഷം ടൺ ലിഥിയത്തിന്റെ കരുതൽ ശേഖരമുള്ള ദക്ഷിണ അമേരിക്കൻ രാജ്യവുമായിട്ടുള്ളതാണ്. അർജന്റീനിയൻ കമ്പനിയുമായി ചേർന്ന് ലിഥിയം കൊബാൾട്ട് തുടങ്ങിയ ധാതുക്കൾ ശാസ്ത്രീയമായി ഖനനം ചെയ്തെടുക്കാനുള്ള ശ്രമവും നടന്നു വരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.